ധീരസൈനികൻ പ്രദീപിന് വിട നൽകി ജന്മനാട്. തമിഴ്നാട് കുനൂരിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച വ്യോമസേന ജൂനിയർ വാറന്റ് ഓഫീസർ എ പ്രദീപിന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം തൃശൂർ പൊന്നൂക്കരയിലെ വസതിയിൽ വ്യോമസേനയുടെയും പോലീസിന്റെയും ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. പ്രദീപ് പഠിച്ച പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പൊതുദർശനത്തിന് ആയിരങ്ങളെത്തി. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ, കെ കൃഷ്ണൻകുട്ടി, കെ രാധാകൃഷ്ണൻ, ടി എൻ പ്രതാപൻ എം പി തുടങ്ങിയവർ സംസ്കാര ചടങ്ങിലും പൊതുദർശനം നടന്ന സ്കൂളിലുമായി എത്തി ആദരാഞ്ജലി അർപ്പിച്ചു. സുലൂർ വ്യോമതാവളത്തിൽ നിന്ന് വിലാപയാത്രയായാണ് മൃതദേഹം എത്തിച്ചത്. സുദിഷ ധർമ്മനും ഒപ്പം ശ്യാമാർ ബാബുവും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം സുദിഷയിലേക്ക്. സുദിഷ, വളരെ വേദനാജനകമായ സാഹചര്യമായിരുന്നു. അവസാനമായി പ്രദീപിനെ ഒരു നോക്ക് കാണാൻ ആ നാട് മുഴുവൻ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് സുദിഷ? സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഏറ്റവും ധീരമായി തന്നെ ധീരജവാന് സ്വന്തം നാട്, ജന്മനാട് അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുന്നു. അന്ത്യയാത്ര ഒരുക്കിയിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് ഡൽഹിയിൽ നിന്നും സുലൂർ വിമാനത്താവളത്തിലേക്ക് പ്രദീപിന്റെ ഭൗതിക ശരീരം എത്തിക്കുന്നത്. 11:15 അത് സുലൂരിലെത്തി. അതിനുശേഷം അവിടെ നിന്ന് വിലാപയാത്രയാണ് ജന്മനാടിലേക്ക്, നാട്ടിലേക്ക് എത്തിച്ചത്. സുലൂർ വിമാനത്താവളത്തിൽ നിന്ന്, ക്ഷമിക്കണം, സുലൂർ വ്യോമതാവളത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് ആളുകൾ ധീരജവാന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അത്തരത്തിൽ വഴിയിലുടനീളം ഈ വിലാപയാത്ര കടന്നു വരുന്ന വഴികളിൽ ഓരോ ഇടങ്ങളിലും ഈ ധീരജവാനുള്ള അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ അണിനിരന്നു. നാടൻ നഗരവും ഒക്കെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാനായത്. പലയിടങ്ങളിലും ആളുകൾ കൂടി നിന്നുകൊണ്ട് തന്നെ വന്ദേ മാതരവും ഒപ്പം ദേശീയ പതാകയും ഒക്കെ ഉയർത്തിക്കൊണ്ട് ധീരജവാന് യാത്രയയപ്പ് നൽകിയിരിക്കുകയാണ്. നാട്ടിൽ പൊന്നുക്കരയിലെ നാടൊന്നാകെ ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു വീട്ടിൽ കാണാനായത്. ഏറ്റവും വികാര നിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് ഇന്ന് പൊന്നുക്കര ആകെ കടന്നുപോയത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ഒപ്പം മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ, കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിലാപയാത്രയ്ക്കൊപ്പം എത്തിയിരുന്നു. മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. അത്തരത്തിൽ ജനപ്രതിനിധികൾ ഒന്നാകെ ഈ ഒരു ചടങ്ങിന് വേണ്ടി ഒഴുകിയെത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പ്രദീപിന്റെ വീട്ടിലേക്കും ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ തന്നെ ഈ കുടുംബത്തിന് ആശ്വാസം പകരുന്നതിന് വേണ്ടി എത്തുന്ന കാഴ്ചകൾ. അത്തരത്തിൽ വികാര നിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് ഇന്നത്തെ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളും ഒക്കെ തന്നെ പൊന്നുക്കര സാക്ഷ്യം വഹിച്ചത്. എല്ലാവരും വിതുമ്പുകയായിരുന്നു ഈ ഒരു കാഴ്ചയ്ക്ക് മുന്നിൽ, അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വീട്ടിലേക്ക് എത്തുന്ന ഓരോ ആളുകളുടെയും മുഖത്ത് തളം കെട്ടി നിൽക്കുന്ന ദിവസം, അത് ഇവർക്ക് പ്രദീപ് എത്രത്തോളം പ്രിയങ്കരനായിരുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നതായിരുന്നു. പ്രദീപ് പഠിച്ച പുത്തൂരിലെ സ്കൂളിലായിരുന്നു ആദ്യം പൊതുദർശനത്തിന് വെച്ചിരുന്നത്. മൃതദേഹം അവിടേക്കും ആയിരങ്ങൾ ഒഴുകിയെത്തി. പ്രദീപിന് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ കൂടിയായിരുന്നു പുത്തൂരിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ. അവിടെ സഹപാഠികൾ, ഒപ്പം പഠിച്ച മറ്റ് വിദ്യാർത്ഥികൾ, ഒപ്പം മുൻപുണ്ടായിരുന്ന അധ്യാപകർ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പുത്തൂരിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുദർശനത്തിലേക്ക് ഒഴുകിയെത്തി. ജനപ്രതിനിധികൾ, മറ്റ് സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് ഹൈസ്കൂളിലേക്ക് ഒഴുകിയെത്തി. അതിനുശേഷം അവിടെ നിന്ന് പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിലാണ് വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം വസതിയിലും പൊതുദർശനമുണ്ടായിരുന്നു. ഈ പൊതുദർശനത്തിലേക്കും പൊന്നുക്കരയാകെ ഒഴുകിയെത്തുകയായിരുന്നു. സങ്കടക്കടലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വിതുമ്പിക്കരഞ്ഞുകൊണ്ടാണ് ഓരോ ആളുകളും പ്രദീപിന് മൃതദേഹത്തിന് അരികിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചത്. ഈ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ജനറൽ വിപിൻ റാവത്ത് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിന്റെ ഫ്ലൈറ്റ് ഗണ്ണർ ആയിരുന്നു വാറന്റ് ഓഫീസറായിരുന്ന പ്രദീപ്. പ്രദീപ് 2004 വ്യോമസേനയിലെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് എയർ ക്രൂ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്ത്യയിലുടനീളം സേവനം അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ സേവനം അനുഷ്ഠിക്കുമ്പോഴും പൊന്നൂക്കരയുടെ പൊന്നോമനയായി തന്നെയായിരുന്നു പ്രദീപ് ഉണ്ടായിരുന്നത്. കാരണം ഓരോ തവണ നാട്ടിലെത്തുമ്പോഴും അദ്ദേഹം നാട്ടുകാരെ ഒക്കെ കാണുന്നതിനും തന്റെ സൗഹൃദം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ തന്നെ അദ്ദേഹം സന്നദ്ധനായിരുന്നു എന്നുള്ളതാണ്. നാട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ ഒക്കെ തന്നെ ചെന്ന് കാണാറുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിത്യ സന്ദർശകനായിരുന്നു. ഇവിടെ നടക്കുന്ന പരിപാടികളിലെല്ലാം തന്നെ സ്ഥിര സാന്നിധ്യമായി തന്നെ ഒഴിവുവേളകളിൽ അവധിക്ക് നാട്ടിലെത്തുമ്പോൾ അത്തരത്തിൽ ഓടിയെത്തുന്ന, അല്ലെങ്കിൽ ഈ പൊന്നുക്കരക്കാരനായി മാത്രം നിൽക്കുന്ന ഒരു പ്രദീപിനെയാണ് നാട്ടുകാരുടെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. അത്തരത്തിൽ ഏതാണ്ട് 2 മുമ്പ് പ്രദീപ് നാട്ടിലെത്തി മടങ്ങിയിട്ടേ ഉള്ളൂ. ആ ദിവസങ്ങളിലുള്ള
അല്ലെങ്കിൽ രണ്ടാഴ്ച മുൻപ് പ്രദീപനെ കണ്ട ഓർമ്മകളാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളും അയവിറക്കിയത്. മറ്റൊന്ന് പ്രദീപന് അച്ഛനും അമ്മയും ഒരു സഹോദരനും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമാണ് ഉള്ളത്. ഭാര്യ ശ്രീലക്ഷ്മി ഏറ്റവും ധീരമായി തന്നെ ഒരു ധീര ജവാന്റെ പത്നി എന്ന ആ ഒരു ആത്മധൈര്യത്തോടു കൂടി തന്നെ തന്റെ ഏറ്റവും പ്രിയതമന് വിട നൽകുന്ന കാഴ്ച, ആ കാഴ്ചയായിരുന്നു ഏറ്റവും വേദനാജനകമായത്. ഏതായാലും പത്രത്തിൽ ഏറ്റവും വികാര നിർഭരമായ നിമിഷങ്ങളിലോട് കൂടിയാണ് ഇന്ന് പൊന്നൂക്കരെ ആകെ കടന്നുപോയത്. മൃതദേഹത്തിന് മുൻപിലിരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ആ കാഴ്ച സുധിഷാധർമ്മനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വിവരങ്ങളുമായി ശ്യാം ആർ ബാബു കൂടി ചേരുന്നുണ്ട്. ശ്യാം, നേരത്തെ സുധിഷ സൂചിപ്പിച്ചു നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായ പ്രദീപാണ് വിടവാങ്ങുന്നത്. രണ്ട് ആഴ്ച മുമ്പാണ് പ്രദീപ് നാട്ടിൽ വന്ന് മടങ്ങിപ്പോയത്. ഇങ്ങനെ ഒരു യാത്രയപ്പ് പ്രദീപിന് നൽകേണ്ടി വരുമെന്ന് ആ നാട്ടുകാർ ഒരിക്കലും കരുതിയിരുന്നില്ല. വിയോഗ വാർത്ത ഏറെ വിതുമ്പലോടുകൂടിയാണ് അവർ കേട്ടത്. ഇന്നിപ്പോൾ യാത്രയാക്കിയതും നാട്ടുകാരിൽ പലരും പറയുന്നു നല്ല സുഹൃത്തിനെയാണ് നഷ്ടമായത്, മകനെയാണ് നഷ്ടമായതെന്ന പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വിലാപയാത്രയിലും പൊതുദർശനത്തിലും ശ്യാം പങ്കെടുത്തിരുന്നു. എന്തായിരുന്നു ശ്യാം കാഴ്ചകൾ? വളരെ ദുഃഖകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഓരോ നിമിഷവും പൊന്നൂക്കരയിലും അതുപോലെ തന്നെ ആദ്യം പൊതുദർശനം നടത്തിയ പുത്തൂർ സ്കൂളിലും ഒക്കെ കാണാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയധികം ഒരു സൈനികനെ ഒരു നാട് സ്നേഹിക്കുക, അവർ ഒന്നാകെ ഇവിടേക്ക് ഒഴുകിയെത്തുക, അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് വെറും ഒരു കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നതിന് അപ്പുറം അവർ വൈകാരികമായി, അവർ ഭൗതിക ശരീരം കാണുമ്പോൾ അവർ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതായത് അവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു എ പ്രദീപ് എന്ന വ്യോമസേനയുടെ സൈനികൻ. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ വളരെ ദുഃഖകരമായിട്ടാണ് ആ നാട് നോക്കിക്കണ്ടത്, ഒപ്പം ആ കുടുംബം നോക്കിക്കണ്ടത്. ഒരു സൈനികനെ ഇത്രത്തോളം ആദരവ് ഒരു നാട്ടിൽ നിന്ന്, തന്റെ ജന്മനാട്ടിൽ നിന്ന് ലഭിക്കുന്നത്, അത് വളരെ വീരോചിതമായിട്ടുള്ള ഒരു മടക്കം അദ്ദേഹത്തിനുണ്ടായി എന്നതിന്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര വലിയ ഒഴുക്കായിരുന്നു, ജനക്കൂട്ടമായിരുന്നു, ജനസാഗരമായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ അത് നടത്താൻ സേനയ്ക്കോ പോലീസിനോ സാധിക്കാത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. കാര്യം അത്ര വലിയ ജനത്തിരക്ക് ഉണ്ടാകുക, റോഡരികിൽ നിറയെ ആളുകളാണ്. ആളുകൾ ഈ ഒരു ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടി, അതിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ജനസാഗരം ഒന്നാകെ പുത്തൂർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒഴുകിയെത്തി. അതോടുകൂടി നിയന്ത്രണത്തിന് വിധേയമാകാതെ ആളുകൾ ഇതൊന്ന് കാണുന്നതിന് വേണ്ടി, ഈ ഒരു ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടി ആളുകൾ തള്ളിക്കയറുന്ന ഒരു കാഴ്ച ആ സ്കൂളിലുണ്ടായി. അതിനുശേഷം അതുപോലെ തന്നെ അതേ ഒരു ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ വസതിയിൽ ഉണ്ടായിരുന്നു. ഒരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. അവരുടെ മുഖത്തുള്ള ഭാവമാണ് അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത്. വെറും ഒരു കാഴ്ചക്കാരായി ഇതൊരു വാർത്ത കണ്ടു, അല്ലെങ്കിൽ ഇത്തിരി സൈനികൻ മരിച്ചു, അദ്ദേഹത്തിന് അപകടത്തിൽ മരിച്ചു എന്ന ഒരു വാർത്ത കേട്ട് ആ ഒരു കാഴ്ചക്കാരായി വരികയല്ല, മറിച്ച് അവരുടെ മുഖത്തെ ഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളാണ് വിടവാങ്ങിയിരിക്കുന്നത്, അവർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളാണ് വിടവാങ്ങിയിരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ശരി, സുധിഷാധർമ്മനും ശ്യാം ആർ ബാബുവുമാണ് വിവരങ്ങൾ നൽകിയത്. എ പ്രദീപിന് ജന്മനാട് വിട നൽകിയിരിക്കുന്നു. ഓരോ മലയാളിക്കും വലിയ വേദന നൽകിക്കൊണ്ടാണ് പ്രദീപ് നമ്മളിൽ നിന്ന് യാത്രയാക്കുന്നത്.